ഇതാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും വലിയ മുറി. ഇത് കണ്ടേ അരച്ചോണ്ട് പോ. ഇതാണ് കുളിമുറിയും കക്കൂസും. ചൂടോളം വേണോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ കൊണ്ടുതരാം. മറ്റേ രണ്ട് കുള്ളന്മാരല്ലേ, അവരെ നമ്പർ ഇത് കേട്ടാ. പിന്നെ ഇതാ ആ ജനൽ തുറന്നിട്ടാ, നല്ല കാറ്റി. അല്ല ഞാൻ ബാക്കി പറഞ്ഞു കൊടുക്കട്ടെ, ഇതൊന്ന് ഹിന്ദി പറഞ്ഞു കൊടുക്കട്ടെ. നീ എന്തിനു തള്ളണ, വന്നിട്ട് ഈ എന്തിനടുത്ത് തള്ളണം. നമ്മുടെ കൂടെ ഒച്ചപ്പാട്ടിലാക്കിയ അയാളുടെ പാട്ടിന് പോകും. അയാൾ പോയി കഴിഞ്ഞാ പിന്നെ ചേട്ടനാ എന്റെ നാണക്കെട്. അങ്ങനെയാണല്ലേ. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്ര ഉള്ളു, അത് ഞാൻ റെഡിയാക്കി തരാം. ചേർന്നിപ്പിച്ചല്ലേ, ആ ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ രാമ 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 രാമ. ദാ നിനക്ക് നാണമില്ല, നീ ഒരു ചെറുപ്പക്കാരനല്ലേ. ഞങ്ങൾ വിളിച്ചേന്നേ, അവന് പേടിയായിരുന്നു. പേടിയാണ് ഞാൻ കൂടെ പോകട്ടോ, ഞാൻ കട്ടിന്റെ അവിടെ എവിടെയെങ്കിലും ചൊല്ലോ. അത്രയ്ക്ക് ത്യാഗം നീ ചെയ്യണ്ട, നീ എഴുന്നേക്ക്. എടാ റെഡി ആവാൻ, ഒന്ന് വേഗം റെഡി ആയിക്കട. ആദ്യത്തെ പേടിയുള്ളടാ, പിന്നെ അങ്ങ് മാറിക്കൊള്ളൂല്ല. ചേച്ചി അറിവില്ല, പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ചൂണ ഓൾത്ത് ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണും കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവൻ നല്ല ഊച്ചി ഊറ്റിട്ടല്ലേ. ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ, അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ. എനിക്കൊരു സമാധാനമില്ല, ഞാൻ പോയി നോക്കിയാലോ. വേണ്ട വേണ്ട വേണ്ട, തെറ്റ തെറ്റ വേണ്ട. ആരാ ഞാനാ? ചേട്ടനാ. എന്നാട്ടാ പുള്ളി എവിടെ? സിദ്ധു. എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടി. പുള്ളി ബിസിയാ, ബിസിയാ. അതെന്താ പുള്ളി? പത്മാസനത്തിലാ. അതെവിടെയാണ് ചേട്ടൻ? മറ്റേ ആസനയില്ലേ, മറ്റേ അവിടെ നിറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ പിന്നെ സാധനം തീരുമ്പോ പറയണം, വർഗീസ് എണ്ണല്ലോ ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണി പറയട്ട, പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം. സാരമില്ല, നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഓരോ സാഹചര്യങ്ങൾ അവർ ചെയ്താക്കണേ. ചിരക്കുട്ട എന്താടാ ഊളെ? സെൽഫി എടുക്കണ കാര്യം ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാരി? അവനു. ആ അതാണല്ലേ അവനെ ഇവിടെ കാണാത്തത്. അതെ പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നും അല്ല, സിന്ധു. അത്
അതൊരു പൂലക അമ്മയുടെ സിദ്ധു ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടോ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അതിത്തിരി കുഴപ്പാണോ? ആ വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ടേ ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ, പേടിക്കല്ലെടോ, താൻ കണ്ണടച്ചിരുന്നാ മതി, കണ്ണടക്കടോ. പേടിച്ചും പോയി. എന്ത്? അല്ല, കുടിക്കാൻ വല്ലതും വേണോ മോനെ? വേണ്ട, ഗ്ലൂക്കോസ് പിടിച്ചാ. വേണ്ട, നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ മുള്ള. ഇതുവരെ കഴിഞ്ഞില്ലേ ഒരക്കല്. ഇപ്പൊ എവിടെ പോണ്? മുള്ളിട്ട് വരാം. ഇങ്ങോട്ട് മുള്ളിട്ട് വരാടാ. മുള്ള തന്നെ പോണ്. എന്താ അടിമ, ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? അതെന്റെ കാര്യല്ലേ, നീ ഇപ്പൊ വന്നാരും പറഞ്ഞേ. എടാ, ഭയങ്കര കൊതുകില്ലടാ, അതുകൊണ്ട് ഞാൻ വേണി കൊതുക് തീരാ. ഒരു പുല്ലും വേണ്ട, ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നു, അതെ, ഇനി എങ്ങനെയും വൈകി വന്നാണ്ടല്ലോ, ചവിട്ടിയാ നെഞ്ചും പൊളിക്കും. കേടോ മനു. ആ, ഞാൻ തന്നെ. വലിയ ദേഷ്യക്കാരനാണല്ലേ. എന്താ അവിടെ ഇരിക്കുന്നത്? ഇവിടെ അടുത്ത് വന്നിരിക്കും. ഇതാണോ അടുത്ത്? സാരമില്ല, ഞാൻ അവിടെ വന്നിരിക്കട്ടെ. ഇതെന്ത് വരയില? ഈ വരയിലൊക്കെ ഞാനിത് മാറ്റും. എടാ, ഞാൻ ഒരു മീറ്റിങ്ങിലാണ്, ആ പിന്നെ വിളിക്ക്. ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ജട്ടിയാക്കി വന്നിരിക്കണല്ലേ. രണ്ടെണ്ണം കൂടി കൊടുക്കും സാറേ, അപ്പൊ തത്ത പറയ പോലെ പറയും. മറ്റേ മോനെ, എസ് ഐ രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് യന്ത്രം നീ ഇപ്പൊ പറഞ്ഞോ? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാടി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെ ആണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറ. എല്ലാത്തിനും പിന്നില് പറയും സ്ലാബിലാണ് സാറേ. കർത്താവി, ഇത് പുതിയൊരു ടിസ്റ്റാണല്ലോ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പല്ല സാറേ, ഇവൻ നുണ പറയുക.
ഇവൻ കള്ളനാ. കള്ളനാരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസലാപ്പ ഞാനിത് വിട്ടോണ്ട് നിക്കണത്. അല്ലാതെ ചെരക്കാനല്ലല്ലേ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ജോർജ് സർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ. നീ പോലീസ് ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ, നീ എസ് ഐ രാജന് ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ. എങ്ങനെയാ ഉരുട്ടല്, എങ്ങനെയാ കളി? എന്നോടാ ഓരോന്ന് എണ്ണി എണ്ണിപ്പറ, വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്. നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? സാറേ, അപ്പൊ നിനക്ക് കിട്ടിയൊന്ന് പോരല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനിടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ. അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്, നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിൽക്കണ. ഈ താടിക്ക് കുടിക്കിട്ടവനും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കിളവ. അപ്പൊ താനാണ് ഇതിന്റെ തലവനല്ലേ. കൂടെയുള്ള മറ്റൊരെന്തി? ബസ്സിലുണ്ട് സാർ, അത്യാവശ്യമായിട്ട് കൊടൈക്കനാൽ വരെ പോകാൻ ഇറങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ്, ടൂർ പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാൽ ഒന്ന് കാണിച്ചു കൂടി. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടെ? കൊടൈക്കനാല്. ഊട്ടി ഉണ്ടല്ല, പോണോ? അങ്ങോട്ട് മാറില്ല. മിസ്റ്റർ രാജൻ. സതീശൻ പൂങ്കാവൻ അല്ലേ? നമുക്കൊരു ചർച്ച ഇവിടെ ആയാലോ? അയ്യോ സാറേ, എനിക്കതിനുള്ള ആവതില്ല സാറേ. ഡേ, നീ എന്നെ അവിടെ വെച്ച് എത്ര തവണ പേരെടുത്ത് വിളിച്ച്? ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചു. ഇല്ല സാറേ, രണ്ട് പ്രാവശ്യം ഞാൻ കേട്ടതാ. ഇല്ല സാറേ, രണ്ടല്ല മൂന്ന് പ്രാവശ്യം. കൊറേ വിളിച്ചല്ലേ. അപ്പൊ പിന്നെ ശരിയാക്കി സാറേ. ചിരിക്കണ? അയ്യോ, ചിരിച്ചല്ല കരയാണ്. നിനക്കൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാലോട്ടമാരെ. ഡോക്ടർ അമ്പിളി മുങ്ങിയപോലെ മുങ്ങിയ മതിയായിരുന്നു. ഇതിപ്പോ എന്തായാലും പറഞ്ഞാലും സാധടക്കും. ഞാനൊരു കളി കളിച്ചു ചെല്ലേ. അവന്റെ പേരാ പ്രമുഖരുടെ പട്ടികയിൽ എഴുതിയിരുന്നു. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് മാറി നിലടാ. സാറേ, ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ. എങ്ങനെ? എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ. ഇവനിപ്പോ എന്തിനു പറയണത്? സാറേ, ഇവന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇവൻ അവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ്. ഇവന്റെ അപ്പനപ്പുപ്പന്മാർ ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നത്. തന്നടേ അല്ലേടാ. ഇത് രണ്ടും രണ്ടായിട്ട് എഴുതിയത്, ബാക്കിയെല്ലാം പ്രതിപട്ടി ചേർത്താ മതി. ശരി സാർ, വരാ. നിനക്കെന്തിര് സാർ? ഇത് കേസാക്കരുത് സാറ്. വലിയ പുണ്യ പ്രവൃത്തി ആണല്ലേ ചെയ്തത്, നിനക്ക് താലപ്പുറി എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തിരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. ആ പിന്നെ? ഇവര് കാമുകി കാമുകന്മാരാ സാർ. ഇവര് കാമുകി കാമുകന്മാരാ? ഇവർക്ക് എന്തിനാ കൂതറ ലോഡ്ജിലെ പരിപാടി? അത് പിന്നെ സാറേ, ഇവനെന്റെ നാട്ടുകാരനാ സാറേ. ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവന്റെ കല്യാണം നിശ്ചയിച്ച്. വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലേദിവസം ഇവനെ ഒളിച്ചോടി വന്ന. താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ. അതുകൊണ്ടാ ഒരു ദിവസത്തേന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത്. നാളെ തന്നെ വിവാഹിന്റെ രജിസ്ട്രി ചെയ്യും സാറേ. പ്ലീസ് സാറേ, സഹായിക്കണം. ഇവൻ ഇത്ര നേരം പറഞ്ഞൊക്കെ നേരി തന്നെ. നീ എന്തിനാ ചൂഷണം? സാറേ പേടിച്ചിട്ട സാറേ, ഗ്യാസിന്റെ. നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടണുണ്ട് കേട്ടാ. നീ വെയിറ്റ് ചെയ്യാ. ശരി സാർ. ആനോടി. അതെ സാറേ. പക്ഷെ നിന്റെയൊക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിക്കായിരുന്നു കളിക്കുന്നുണ്ടല്ലോ. പോലീസ് ആയിട്ട് തോന്നണേ സാറേ. കള്ളല്ല സാറേ, സത്യ. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലെ നമ്പർ പറയും. അയ്യോ, എന്തിനാ സാറേ? നിന്റെ തന്നയുടെ നമ്പർ പറയടാ. 9349146314. ഇനി നിന്റെ അച്ഛൻ നമ്പർ പറയും. സാറേ, എനിക്ക് അപ്പനമ്മയൊന്നും ഇല്ല. പിന്നെ നീ എങ്ങനെ ഉണ്ടായി? അതല്ല സാറേ, ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു അമ്മാവനാ, കോമൾ അമ്മാവൻ.
അമ്മാരാ ഞങ്ങളെ കാര്യമൊക്കെ നോക്കി നടത്തുന്നത്. ആ കോമളെങ്കിൽ കോമളെ നമ്പർ പറയും. 9-3-4-4-6-8-4-3-6-1. ഇതിനകത്ത് കയറി കയറാം നീ. ഇനി എന്തിന് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം.